ഇപ്രകാരം വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ സഹോദരന്റെ ധനത്തിലോ അഭിമാനത്തിലോ ആരെങ്കിലും കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളിയും സ്വർണവും ഉപകാരപ്പെടാത്ത ദിവസം വരുന്നതിന് മുമ്പായി ഇന്നു തന്നെ അതിൽ നിന്നെല്ലാം അവൻ മുക്തനായിക്കൊള്ളട്ടെ. അന്ന് അവൻ ചെയ്ത കയ്യേറ്റത്തിനു പകരം അവന്റെ സൽക്കർമ്മങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്നതായിരിക്കും. സൽക്കർമ്മങ്ങളില്ലെങ്കിൽ അവനാൽ കയ്യേറ്റം ചെയ്യപ്പെട്ടവന്റെ ദുഷ്ചെയ്തികൾ തന്റെ മേൽ ചുമത്തപ്പെടുന്നതായിരിക്കും. അനുവദനീയമായ മാർഗത്തിലൂടെ സമ്പാദിച്ച പരിശുദ്ധമായ ധനത്തിൽ നിന്ന് മാത്രമേ ഹജ്ജിന്റെയും ഉംറയുടെയും ചെലവിനായി തിരഞ്ഞെടുക്കാവൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധമായ പാഥേയവുമായി ഒരാൾ യാത്ര പുറപ്പെടുകയും വാഹനത്തിൽ കയറി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു, ഞങ്ങളുടെ നാഥ ഞാനിതാ നിന്റെ വിളി കേട്ടെത്തിയിരിക്കുന്നു എന്നുച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്താൽ ആകാശത്തുനിന്ന് ഒരു മലക്ക് അവനെ വിളിച്ചു പറയും, നിനക്കുത്തരം നൽകപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹം നിന്നെ ആശീർവദിച്ചിരിക്കുന്നു, നിന്റെ പാഥേയം ഹലാൽ, നിന്റെ വാഹനവും ഹലാൽ, നിന്റെ ഹജ്ജ് പുണ്യകർമ്മവും കുറ്റമറ്റതുമത്രേ. ചീത്ത പാഥേയവുമായാണ് ഒരാൾ ഹജ്ജിന് പുറപ്പെടുന്നതെങ്കിൽ വാഹനത്തിൽ കയറി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുകയും ചെയ്താൽ ആകാശത്തുനിന്നുള്ള ഒരു മലക്ക് പറയും, നിന്റെ വിളിക്കുത്തരമില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹം നിന്നെ തഴുകുകയുമില്ല, നിന്റെ പാഥേയം ഹറാം, നിന്റെ സമ്പാദ്യവും ഹറാം തന്നെ, നിന്റെ ഹജ്ജ് സ്വീകാര്യമല്ല. ഓരോരുത്തരും നിർവഹിക്കുന്ന ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമായി തീരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൃത്യമായ ബാഹ്യരൂപവും ആന്തരിക പരിശുദ്ധിയും പൂർണമായും പാലിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഏതൊരു ആരാധനാ കർമ്മവും ഇസ്ലാമിൽ സ്വീകാര്യയോഗ്യവും പ്രതിഫലാർഹവുമായി തീരുന്നത്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് അവ. അതുകൊണ്ട് തങ്ങൾ ചെയ്യുന്ന ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക. ഹജ്ജിൽ അള്ളാഹുവിന്റെ പ്രീതിയല്ലാതെ മറ്റൊന്നും കൂടിക്കലരാൻ പാടില്ല. ഭൗതിക നേട്ടം, പ്രകടനപരത, പ്രശസ്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹം തുടങ്ങിയവയെല്ലാം ഇതിന് എതിരാണ്. അള്ളാഹു പറയുന്നു, ക്ഷണികമായതിനെ അഥവാ ഇഹലോകത്തെയാണ് വല്ലവരും ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് അഥവാ അവരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്നത് ഇവിടെ വച്ച് തന്നെ വേഗത്തിൽ നൽകുന്നതാണ്. പിന്നെ നാം അങ്ങനെയുള്ളവന് നൽകുന്നത് നരകമായിരിക്കും. അപമാനിതനും പുറന്തള്ളപ്പെട്ടവനുമായിക്കൊണ്ട് അവനതിൽ കടന്ന് എരിയുന്നതാണ്. സൂറത്തുൽ ഇസ്റാ 18 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത് വ ഇന്നമാ ലികുല്ലി ഇമ്രിഇം മാ നവ. ബുഖാരി. കർമ്മങ്ങൾ അത് നിർവഹിക്കുന്ന ആളുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. ഓരോരുത്തർക്കും അവനവൻ എന്തു കരുതിയോ അത് ലഭിക്കുന്നു. ഹലാലായ ധനം ഉപയോഗപ്പെടുത്തുക, പാപകർമ്മങ്ങളിൽ നിന്ന് വിരമിക്കുകയും കഴിഞ്ഞുപോയ തെറ്റുകളിൽ പശ്ചാത്തപിക്കുകയും ചെയ്യുക, യാത്രയ്ക്കായി നല്ല കൂട്ടുകാരെ സ്വീകരിക്കുക, സഹയാത്രികരോട് നല്ല രീതിയിൽ പെരുമാറുക, അസഭ്യഭാഷണം, തർക്കവിതർക്കങ്ങൾ, ഷണ്ഡ, ദുർവിചാര വികാരങ്ങൾ തുടങ്ങിയവയിൽ നിന്നും അകന്നു നിൽക്കുക, ഇതെല്ലാം ഹജ്ജിന്റെയും ഉംറയുടെയും പൂർണതയ്ക്ക് അനിവാര്യമാണ്. ഈ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയാൽ ഈ തീർത്ഥാടന കർമ്മത്തിന്റെ ആന്തരിക വശത്തിന് പോറലേൽക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് ഹജ്ജ്, ഉംറ എന്നിവയുടെ ബാഹ്യരൂപങ്ങൾ കൃത്യമായി പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും യോജിച്ചതായിരിക്കണം എന്നുള്ളത്. അവിടെ വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർ
പല തരക്കാരായിരിക്കും. അതുകൊണ്ട് നാം അവരിൽ ഓരോരുത്തരുടെയും കർമ്മങ്ങളെ അനുകരിക്കാൻ ശ്രമിച്ചാൽ അത് അബദ്ധമായിത്തീരും. നിർവഹിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ച് നാം സ്വയം തന്നെ ബോധവാന്മാരായിരിക്കണം. ഹജ്ജ് ഉംറ എന്ന പേരിൽ വിരചിതമായ പല കൃതികളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. അതുകൊണ്ട് ഏതു കൃതികൾ അവലംബിക്കുമ്പോഴും അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും ദുർവ്യാഖ്യാനം കൂടാതെ തെളിവുകൾ അവതരിപ്പിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കണം. ഇതു സംബന്ധിച്ച് രചിക്കപ്പെട്ട പല കൃതികളിലും പ്രവാചകന്റെ മേൽ കെട്ടിയുണ്ടാക്കിയ വ്യാജവചനങ്ങളും ദുർബല വചനങ്ങളും കാണാം. കൂടാതെ പലതരത്തിലുള്ള കെട്ടുകഥകളും ശിർക്കൻ ആചാരങ്ങളും ബിദഅത്തുകളുമുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് സത്യസന്ധരും സൂക്ഷ്മതാബോധമുള്ളവരുമായ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി അതിൽ നിന്നും വിട്ടുനിൽക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ മഖ്ബൂലും മബ്റൂറുമായി തീരുകയുള്ളൂ. ഹജ്ജിന് വരാൻ ജനങ്ങളോട് നീ വിളിച്ചു പറയുക. അവർക്ക് ഉപകാരപ്രദമായ പലതിലും സന്നിഹിതരാകാനും അറിയപ്പെട്ട ഏതാനും ദിവസങ്ങളിൽ അള്ളാഹു അവർക്ക് കൊടുത്ത കന്നുകാലികളിൽ അവന്റെ നാമം ഉച്ചരിക്കുവാനുമാണത്. കാൽനടയായും വിദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന മെലിഞ്ഞ ഒട്ടകത്തിനു പുറത്തു കയറിയും അവർ നിന്റെ അടുക്കൽ വരും. വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുകയും മൂന്ന് തവണ അള്ളാഹുവെ സ്തുതിക്കുകയും തക്ബീർ